Bismillahir Rahmanir Rahim. Alhamdulillahir Rabbil Alamin. Salatu wassalamu ala asrafil mursalin wa ala alihi wa sahbihi ajma'in. വേദിയിൽ ഉപസ്ഥിതരായിട്ടുള്ള ജാമിയ നൂരി അറബി കോളേജിൻ്റെ സുന്നതനായ അധ്യക്ഷൻ സെയ്ദ് ഹൈദർ നിഷാർത്തങ്ങളോറുകളെ, ഷെയ്ഖുൽ ജാമിയ ഉസ്താദ് ആലിക്കുട്ടി ഫിസിലോറുകളെ, വിദേശ പ്രതിനിധികളും ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും പണ്ഡിതന്മാരും മുറാക്കളും എല്ലാം ഉപേക്ഷരായിട്ടുള്ള വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇന്ന് സനദ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഫൈസി സുഹൃത്തുക്കളെ, ഈ സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ദൂരങ്ങൾ താണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജാമിയയിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, മറ്റ് സുഹൃത്തുക്കളെ, മറ്റൊരു ചരിത്രം കൂടി ജാമിയ നൂരി അറബി കോളേജിൻ്റെ ഈ മഹാ അങ്കണത്തിൽ രചിക്കപ്പെടുവാൻ പോവുകയാണ്. മഹാനായ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയുടെ സമാദരണീയനായ പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥനയോടെ ഈ സമ്മേളനത്തിൻ്റെ തുടക്കം ഇവിടെ കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 17-ാം തീയതി ബുധനാഴ്ച ആണ് 5 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ജാമിയയുടെ 55-ാം വാർഷിക 53-ാം സന്നദ്ധാന സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ഇവിടെ പ്രഭാപൂരിതമാണ്. ഇവിടുത്തെ രാത്രികൾ, ഇവിടുത്തെ പകലുകൾ തർബിയത്തുകൊണ്ടും തസ്കിയത്തുകൊണ്ടും ശബ്ദമുഖരിതമായി ഒരു മത കലാലയത്തിൻ്റെ ദർശനങ്ങൾ എന്താണോ അത് ഇവിടെ വന്ന ഓരോരുത്തർക്കും മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുവാൻ ഈ 55-ാം വാർഷിക സമ്മേളനത്തിന് സാധിക്കുകയുണ്ടായി. ഈ ഓരോ സന്നദ്ധാന സമ്മേളനത്തിലും കേരളീയ സമൂഹത്തിന് മാത്രമല്ല, ഇന്ത്യക്കും മാത്രമല്ല, ലോകത്തിന് തന്നെ ദൈവാ പ്രവർത്തന മേഖലയിലേക്ക് ആധികാരിക പണ്ഡിത ബിരുദം നൽകിക്കൊണ്ട്, ഫൈദി ബിരുദം നൽകിക്കൊണ്ട് യുവനിരയെ സമർപ്പിക്കുകയാണ്. ഈ വർഷം 204 പണ്ഡിതന്മാർ ഫൈദി ബിരുദം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രവർത്തന വീഥിയിലേക്ക് ഇറങ്ങുകയാണ്. 6000-ലേറെ പണ്ഡിതന്മാർ ഇതിനോടകം ജാമിയ നൂരിയ ലോകത്തിനു മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഓരോ വർഷവും ആ ദൗത്യം തുടരുകയാണ്. മഹാന്മാരായ നേതാക്കൾ അവർ വിജയവാപം ചെയ്ത ഈ മഹാസ്ഥാപനം, മഹാനായ ബാഫക്കി തങ്ങൾ, എൻ്റെ വന്ധ്യപിതാവ് കോയത്തങ്ങൾ, മഹാനായ ശംസുലുൽമ അവർകൾ, സാദുൽ സാത്തീദ് കണ്ണിയത്ത് ഉസ്താദ് അവർകൾ, അവരോടൊപ്പം ചേർന്ന മഹാമനസ്കരായ മറ്റു ഉമറാക്കൾ, ഒരുപാട് കാലം ജാമിയയുടെ പ്രസിഡന്റ് പദവിയിൽ അലങ്കരിച്ച സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ്, ഇങ്ങനെയുള്ള വലിയ വ്യക്തിത്വങ്ങൾ പുരുഷായുസ് മുഴുവനും അവർ ഈ സ്ഥാപനത്തിന് വേണ്ടി വിയർപ്പൊഴുക്കി ഇതിൻ്റെ വളർച്ചയിൽ പങ്കാളികളായി. ഇന്ന് നമ്മുടെയൊക്കെ കൈകളിലാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ദീനി സ്നേഹിയുടെയും കൈകളിലാണ് മഹത്തായ ഈ സ്ഥാപനത്തിൻ്റെ വർത്തമാനവും ഭാവിയും നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ പൂർവസൂരികൾ അവരെത്രമാത്രം ത്യാഗോജ്വലമായ ജീവിതം നയിച്ചിട്ടാണ് ഈ ജാമിയയും ഈ ജാമിയോടനുബന്ധിച്ച് കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾക്കും അവർ രൂപം കൊടുത്തു.
നിരവധി അറബി കോളേജുകൾ ഇതിന് കേരളത്തിൽ നിലവിൽ വരികയുണ്ടായി. കേരളത്തിന് തന്നെ സ്വന്തമായ ഒരു മതബിരുദ സ്ഥാപനം ഇവിടെ ഉണ്ടാകണം എന്നുള്ള ഉലമാക്കളുടെയും ഉമറാക്കളുടെയും ദീർഘദർശനത്തിൻ്റെ ഫലമായിട്ടാണ് ജാമിയ നൂരി അറബി കോളേജ് രൂപീകൃതമാകുന്നത് എന്ന് നമുക്ക് അറിയാമല്ലോ. അന്ന് സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ അത് ഈ ദൗത്യം ഏറ്റെടുത്തു. മഹാനായ ബാഫക്തങ്ങളെ പോലെയുള്ള വലിയ വ്യക്തിത്വങ്ങൾ അതിന് സംസ്ഥയ്ക്ക് ധൈര്യം പകർന്നു കൊടുത്തു. സംസ്ഥയുടെ ആഹ്വാനം മഹാനായ ബാപ്പുഹാജിയെ പോലെ, മർഹൂം ബാപ്പുഹാജി, നമ്മൾ അദ്ദേഹത്തെ എപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കുന്നു. വെളുവായിക്കൽ ബാപ്പുഹാജി, അദ്ദേഹം സംസ്ഥയുടെ ആഹ്വാനം ചെവിക്കൊണ്ടു ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കാനും ഇതിന് വഖഫ് ചെയ്യാനും ഏതെല്ലാം രീതിയിലാണോ ഒരു കോളേജ് സ്ഥാപിക്കപ്പെടേണ്ടത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അവർ ഇതിനെ സഹായിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നു, മുന്നോട്ട് വന്നു. അങ്ങനെ ജാമിയ സ്ഥാപിതമായി. ജാമിയ സ്ഥാപിതമായതിനു ശേഷം പിന്നീട് മറ്റൊരുപാട് സ്ഥാപനങ്ങൾ ദീനി വിരുദ മേഖലയിൽ കേരളത്തിൽ വരികയും ഇവിടുത്തെ ദീനി ദവ മേഖല പരിപോഷിക്കപ്പെടുകയും ഹുദവിമാരും റഹ്മാനിമാരും ദാരിമിമാരും അവരൊക്കെ ഫൈസിമാരോടൊപ്പം ദീനി പ്രബോധന രംഗത്ത് സജീവമാകുകയും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഇന്ത്യക്ക് പുറത്ത് ഗൾഫ് രാജ്യങ്ങളടക്കമുള്ള പ്രദേശങ്ങൾ, കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ, അവിടെയെല്ലാം ദീനി ദവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ജാമിയ അസറിലുണ്ട്, ഈജിപ്തിലെ അസർ യൂണിവേഴ്സിറ്റി, മറ്റ് വിവിധ രാഷ്ട്രങ്ങളിലെ ലിബിയയിലടക്കമുള്ള യൂണിവേഴ്സിറ്റികൾ അവിടെയൊക്കെ ഉന്നത പഠനത്തിന് വേണ്ടി അവർ അവിടുത്തെ സർവകലാശാലകളിൽ ഉന്നത പഠനവും ഗവേഷണവും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും പ്രസ്താവ്യമാണ്. ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ നവോന്മേഷത്തോടെ മുന്നേറുന്ന ആ ഒരു പ്രസ്ഥാനം, അതിന് മുൻകൈ അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ ജാമിയ കേരളീയ സമൂഹത്തിൽ മതേതരത്വത്തിൻ്റെയും അതുപോലെ തന്നെ ദേശീയോർഗത്തിനത്തിൻ്റെയും മഹാ സന്ദേശമാണ് നൽകുന്നത് എന്നും നമുക്ക് ഓർക്കാതെ വയ്യ. കേരളം ഇന്ത്യക്ക് എന്നൊരു മാതൃകയാണത്. ഇവിടെ ഇന്ത്യയിലെ ദേശീയ നേതാക്കളുണ്ട്, അവർക്ക് തന്നെ കേരളത്തിലേക്ക് ഉറ്റുനോക്കുന്നവരാണ്. കേരളത്തിൻ്റെ മതസൗഹാർദ്ദവും മതേതരത്വ പാരമ്പര്യവും ജനാധിപത്യ ബോധവും അവർ എപ്പോഴും ഉറ്റുനോക്കുന്നു. ഇവിടെ വിവിധ ജനവിഭാഗങ്ങൾ ജീവിക്കുന്നു കേരളത്തിൽ. ഇവിടെ 25% മുസ്ലിംകൾ, ഇതര സമുദായങ്ങൾ ഇവിടെ ജീവിക്കുന്നു. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങളിവിടെയുണ്ട്. അവരെല്ലാവരും ഇവിടെ സ്നേഹത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും പരസ്പര സഹിഷ്ണുതയും കാഴ്ചവെച്ചുകൊണ്ട് ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു. കേരളത്തിൻ്റെ ഈ പാരമ്പര്യം നമുക്കറിയാമല്ലോ. കേരളം എല്ലാ നിലക്കും സാക്ഷരമായും സാംസ്കാരികമായും ഉയർന്നു നിൽക്കുന്നു. അക്കാദമിക് തലത്തിൽ മാത്രമല്ല, കേരളത്തിലെ മത വിദ്യാഭ്യാസ മേഖലയിലും കേരളം മുന്നിട്ട് നിൽക്കുകയാണ്. ഇതര സമൂഹങ്ങളോടൊപ്പം വിദ്യാഭ്യാസപരമായി മുന്നേറുന്നു കേരളത്തിലെ മുസ്ലിങ്ങളും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും അങ്ങനെ നേടുവാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഭൗതിക മേഖലയിൽ മാത്രമല്ല, നമ്മുടെ സാക്ഷരത എന്നുള്ളത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ സാക്ഷരത അക്കാഡമിക് തലത്തിൽ മാത്രമല്ല, മതപരമായ മേഖലയിൽ അല്ലെങ്കിൽ ആത്മീയ സാക്ഷരത നേടിയെടുത്തിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായൊരു സമൂഹമാണ് കേരളത്തിൽ ജീവിക്കുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി എന്നാണല്ലോ കേരളത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടിൽ ദൈവീക ദർശനങ്ങളാകുന്ന ആത്മീയ സാക്ഷരത പ്രാപിച്ച ലക്ഷോപലക്ഷം മുസ്ലിങ്ങൾ ഈ കേരളത്തിൽ ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ സമാധാനത്തിനും സാമുദായിക സൗഹാർദ്ദത്തിനും ഇവിടുത്തെ മതസഹിഷ്ണുതയ്ക്കും ഏറെ അതിനൊക്കെ തന്നെ ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് പറയാൻ നമുക്കേറെ താല്പര്യമുണ്ട്. ജാമിയ നൽകുന്ന സന്ദേശം അതാണ്, ജാമിയ നൽകുന്ന വിദ്യാഭ്യാസ സന്ദേശം അതാണ്, ആത്മീയ സാക്ഷരത നൽകുന്ന സന്ദേശം അതാണ്, സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും മത സഹിഷ്ണുതയുടെയും മതേതരത്വത്തിൻ്റെയും ജനാധിപത്യ ബോധത്തിൻ്റെയും
ആ വലിയ തലങ്ങളിലൂടെ കേരളീയ മുസ്ലിം സമൂഹത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയുന്നു. കേരളത്തിൽ ആലിമ്യങ്ങളെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിച്ചു. ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ, വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളിലൂടെ ലോകോത്തരമായ ആലിമ്യങ്ങൾ, മഹാനായ ശംസുലേമയെ പോലെയുള്ള, നദ്വി സാഹിബിനോടൊപ്പം തലയെടുപ്പുള്ള ഇന്ത്യൻ പണ്ഡിതനായി ലോകസമൂഹം അംഗീകരിച്ച മഹാനായ ശംസുലേമ അവർകൾ, അവരൊക്കെ പോലെയുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരെ വാർത്തെടുക്കുവാൻ കേരളത്തിലെ വിദ്യാഭ്യാസ, മതവിദ്യാഭ്യാസ, നവോത്ഥാന പ്രക്രിയകളിലൂടെ നമുക്ക് സാധിച്ചു. അങ്ങനെ അവരുടെ ആ നേതൃത്വം, പണ്ഡിത സമൂഹത്തിൻ്റെ നേതൃത്വം, അത് അംഗീകരിച്ചുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹം മുന്നോട്ട് പോകുന്നു. സംസ്കേരള ജമിയത്തുൽ ഉലമയുടെ ആ വിശിഷ്ടമായിട്ടുള്ള സാന്നിധ്യം അത് കേരളീയ മുസ്ലിങ്ങൾക്കെന്നും അനുഗ്രഹമാണ്. അതോടൊപ്പം കേരളീയ മുസ്ലിം സമൂഹം ഉന്നതമായ ജനാധിപത്യ മതേതര ബോധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ടും ജീവിക്കുന്നു എന്നുള്ളതാണ് മതബോധം കേരളീയ മുസ്ലിങ്ങൾക്ക് നൽകിയ സന്ദേശം. ആ സന്ദേശം എന്നുള്ളത് ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. മതപരമായിട്ടുള്ള വിശ്വാസം അത് മതപരമായ ഒരു വൈകാരികത എന്നല്ല, മതം നൽകുന്ന സന്ദേശം എന്നുള്ളത് നസീഹത്താണ്, ഗുണകാംക്ഷയാണ്, സഹിഷ്ണുതയാണ്, സാഹോദര്യമാണ്, പരസ്പരം മനസ്സിലാക്കലാണ്. അതാണ് ദീൻ. ആ ദീനിൻ്റെ സന്ദേശമാണ് കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഊട്ടിയുറപ്പിക്കുവാൻ കഴിഞ്ഞത്. അതിന് കേരളത്തിലെ ഉലമാക്കളും ഉമറാക്കളും യോജിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചു. പരസ്പരം കൂടിയാലോചനകളിലൂടെയാണ് അവർ മുന്നോട്ട് പോയത്. വിശുദ്ധ ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. കൂടിയാലോചിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ അതിൽ അള്ളാഹുവിൻ്റെ തിരുനോട്ടമുണ്ട് എന്നുള്ള പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനം. കേരളത്തിലെ ഉലമാക്കളും ഉമറാക്കളും അതിയു അല്ലാഹു വഅതിയു റസൂൽ, അതിന് നമ്മൾ ബാധ്യസ്ഥരാണ്. അതോടൊപ്പം ഉലുൽ അൽബിൽമി, അവരെയും നമ്മൾ അംഗീകരിക്കണം, എന്നിട്ട് മുന്നോട്ട് പോകണം. അവിടെ ആ ഒരു കൂടിയാലോചന, ഉലമാക്കളും ഉമറാക്കളും ചേർന്നുകൊണ്ടുള്ള ആ കൂടിയാലോചനകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിന് ഏറ്റവും ഉന്നതിയിലെത്തുവാൻ കഴിയും. കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്ത്യക്കും ലോകത്തിനും പഠിപ്പിച്ചു കൊടുത്ത വലിയ പാഠമത, ആ പാഠമാണ് ജാമിയ ഇവിടെ നമുക്ക് നൽകുന്നത്. ജാമിയ നൂരിയ ആ പാഠമാണ് സമൂഹത്തിന് നൽകുന്നത്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുന്നു. നമുക്കങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ ഇവിടെ മുസ്ലിങ്ങളെ ദേശവിരുദ്ധരായിട്ട് ചിത്രീകരിക്കുന്നു, ഇസ്ലാമിക ശരീരത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കപ്പെടുന്നു. ലോക്സഭ അതിന് സാക്ഷിയായി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോക്സഭയിലെ ഭൂരിപക്ഷം പ്രയോജനപ്പെടുത്തി, അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവിടെ മുത്തലാഖ് ബില്ല് പാസാക്കി. രാജ്യസഭയിൽ അതിന് സാധിച്ചില്ല. രാജ്യസഭയിൽ നമ്മുടെ ഗുലാം നബി ആസാദിനെ പോലെയുള്ള ബഹുമുഖ പ്രതിഭകൾ, അവരുടെ മുമ്പിൽ അവർ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് തീരുമാനിച്ചു. രാജ്യസഭയ്ക്ക് അത് പാസ്സാക്കാൻ കഴിഞ്ഞില്ല. അതേസമയത്ത് ലോക്സഭയിൽ അത് പാസ്സാക്കിയത് മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിയിട്ടാണ്. ഏക സിവിൽ കോഡും ഇങ്ങനെ ഇവിടെ പാസ്സാക്കപ്പെടുവാൻ സാധ്യതയില്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ദുഷ്ട ലാക്കോടെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് സംഘടനകൾ, അവർക്ക് ഒത്താശ ചെയ്യുന്ന ഇന്ത്യൻ ഭരണകൂടം, അവര് കിട്ടാവുന്ന ഒളിയമ്പുകളിലൂടെ അങ്ങനെയുള്ള നീക്കങ്ങൾക്കൊക്കെ തയ്യാറാകും. മുത്തലാഖ് ബില്ലിൻ്റെ പേര് ഇസ്ലാമിക ശരീഅത്തിനെ തന്നെ വിമർശിക്കാനാണ് അവർ തയ്യാറായത്. അത്തരം ഭീഷണികൾ നമുക്ക് മുമ്പിലിരിക്കുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ ജനാധിപത്യപരമായിട്ടുള്ള സംഘാടനം, അതുപോലെ തന്നെ ഉലമ ഉമറ ഐക്യം, അതിലൂടെയുള്ള പ്രവർത്തനങ്ങൾ, കേരളം അതിന് ഏറ്റവും നല്ല സംഭാവന നൽകിയിട്ടുള്ള ഒരു കേന്ദ്രമാണ്. ഈ മുത്തലാഖ് ബില്ല് രാജ്യസഭ കടക്കാതിരിക്കാൻ തന്നെ കാരണം കേരളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട ആ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. കേരളത്തിലെ ജനാധിപത്യ സംവിധാനങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെൻറ്റിലെത്തിയവർ, സ്വന്തമായിട്ട് കേരളത്തിലെ ആ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ശക്തി കുറവായിരിക്കാം,
അംഗബലം കുറവായിരിക്കാം, പക്ഷേ അവരുടെ ഉദ്ദേശശുദ്ധി മഹാനായ ഗുലാം നബി ആസാദിനെ പോലെയുള്ള കേരളത്തിൽ ഇന്ത്യയിലെ ഉന്നത ദേശീയ നേതാക്കൾ മനസ്സിലാക്കുകയും അവരതിന് അനുസൃതമായി രാജ്യസഭയിൽ കരുക്കൾ നീക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് മുത്തലാഖ് ബില്ല് രാജ്യസഭ കടക്കാതിരുന്നത്. നമുക്കത് താൽക്കാലികമായിട്ടെങ്കിലും ആശ്വാസം പകർന്നിരിക്കുന്നു, അതൊരു പാഠവുമാണ്. ഭാവിയിലെങ്കിലും ഇത്തരം ഭവിഷ്യത്തുകളിൽ നിന്ന് ഇന്ത്യൻ ജനതയെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മത ന്യൂനപക്ഷങ്ങളെ രക്ഷപ്പെടുത്തുവാൻ രാഷ്ട്രീയമായ ജനാധിപത്യപരമായ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ മുസ്ലിങ്ങൾ തയ്യാറാകും. അതിന് ഉലമ ഉമറ ആ ബന്ധത്തിലൂടെ തന്നെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്ന് സാന്ദർഭികമായി ഇവിടെ ഉണർത്തുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വം നിറവേറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങൾക്കെല്ലാം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കടമ. ആ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദരണീയനായ ഈ യോഗത്തിന് പ്രാർത്ഥന നിർവഹിച്ച് നമുക്ക് നല്ലൊരു തുടക്കം ഇവിടെ കുറിച്ചു തന്ന നമുക്കൊക്കെ പ്രിയങ്കരനായ നമ്മുടെ ജിഫ്രി തങ്ങൾ, നമ്മുടെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടി എന്നുള്ള നിലക്ക് എപ്പോഴും ബന്ധപ്പെടുന്ന സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയുടെ സമാദരണീയനായ പ്രസിഡന്റ്, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുക. അതോടൊപ്പം ഈ യോഗത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന പ്രിയങ്കരനായ സെയ്ദ് ഹൈദരലി ഷിഹാബ്, ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്, അദ്ദേഹത്തെ ആദരവോടെ ഈ യോഗത്തിലേക്ക്, അധ്യക്ഷ പദവിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് ഞാൻ സ്വാഗതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വിശിഷ്ടാതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ഗുലാം നബി ആസാദ് അടക്കമുള്ള ഈജിപ്ഷ്യൻ പാലസ്റ്റീനിയൻ അംബാസിഡർമാരടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെയാണ്. ഐ ആം പ്രിവിലേജ്ഡ് ടു വെൽക്കം സം ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഗസ്റ്റ് ഹു ഹാസ് ഷോൺ ഗ്രേറ്റർ എമൗണ്ട് ഓഫ് മാഗ്നാനിമിറ്റി ടു കം ഓവർ ഹിയർ ആൻഡ് ഡിക്ലെയർ ദർ അൺഫ്ലിഞ്ചിങ് സപ്പോർട്ട് ടു അവർ നോബിൾ കോസ്. വി ആർ റിയലി എൻത്രോൾഡ് ബൈ ദ ഹോണേർഡ് പ്രസൻസ് ഓഫ് മിസ്റ്റർ ഗുലാം നബി ആസാദ്, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ രാജ്യസഭ ആൻഡ് ഫോർമർ യൂണിയൻ മിനിസ്റ്റർ. ഹിസ് ഹൈനസ് ദ അംബാസഡർ ഓഫ് ഈജിപ്ത് ടു ഇന്ത്യ ആൻഡ് ഹിസ് ഹൈനസ് ദ അംബാസഡർ ഓഫ് പാലസ്തൈൻ ഇൻ ഇന്ത്യ എമംഗ് അതേഴ്സ്. മിസ്റ്റർ ഗുലാം നബി ആസാദ് demands no introduction to Keralites, especially to the mammoth audience that assembled here. As a charismatic leader of Indian National Congress, Mr. Azad always stood for the cause of minorities and other sidelined communities in India. He has been keeping very active relations with the prominent Kerala leaders. The latest edition of his sympathetic attitude to our community is his strong opposition in Rajya Sabha in the legislation against the so-called Muttalaq, triple talaq. He was one of the national leaders who has openly criticized the hidden agenda of sending poor Muslims to prison cells in the name of triple talaq, which is rarest among the rare in India. Mr. Azad contacted our leaders and framed the policy before presenting it in the parliament. I congratulate you, sir, for the kind benevolence that you have shown towards our causes. Next, I welcome His Highness Adnan Abu Al Hijab, the ambassador of Palestine in India. As everybody knows, India and Palestine are like blood brothers. All Indian prime ministers and Indian parliament, along with millions of Indians, have shown great patronage and solidarity to the Palestinian cause in the past. I remember the great contribution made by Lady Ahmed Sahib towards Palestine. Ahmed Sahib, along with other leaders, have been proudly maintaining warm relationship from the time of Yasser Arafat. And our leaders are keeping that relationship even today. In the presence of this huge sea of humanity, I assure you, sir, we are with you in liberating your land from the bloodthirsty infiltrators and keeping peace in your land. Now I welcome His Highness Mr. Hatim Al-Sayed Tajuddin, the Ambassador of Egypt to India. We have
very strong and cordial relationship with each other. India and Egypt have decades long relationship. It has two levels of affinity. The first one is diplomatic and international. The second is academic and emotional. The diplomatic tie-up between India and Egypt started when Nehru and Nasser were the rulers of the countries. And now in history, the relationship between India and Egypt served the ties. I personally utilize this time to share my emotional attachment to Egypt. My brother, the late Sayyid Muhammad Ali Shihab, the charismatic leader of Indian Muslims, was an old student of Al-Azhar University and Cairo Universities, and he was so proud of the academic, spiritual and humanness of the great seat of learning. Now many students from Kerala and India are opting Egyptian universities for their higher learning. I thank you, sir, for turning up to this great gathering. As you all know, Jamia Nuri Arabia produced thousands of scholars. By the time those scholars are spreading the fragrance of Islam across the globe. I also welcome the respectable dignitaries from various parts of the world who have shown great enthusiasm to visit and participate this Institute of Higher Islamic Learning. I appreciate and welcome the honored guests from Riyadh, Saudi Arabia, and the different parts of the world. May Allah bless all of us. ഇനി ഞാൻ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തും. മറ്റൊരു പരിപാടിയിലാണ് അദ്ദേഹം സംബന്ധിക്കേണ്ടിയിരുന്നത്. പക്ഷേ അന്ന് അദ്ദേഹത്തിന് അതിന് സൗകര്യം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ പരിപാടിയിലെത്താം എന്ന് അദ്ദേഹം ഏറ്റ് ഇങ്ങോട്ട് കടന്ന് ഏതാനും നിമിഷങ്ങൾക്ക് അവിടത്തും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുക. ഇവിടെ അവാർഡ് ദാനം, വിവിധ അവാർഡുകൾ ഇവിടെ നൽകപ്പെടുകയാണ്. എം ഇ എ എഞ്ചിനീയറിംഗ് കോളേജ് ഷിയാബ് തങ്ങൾ അവാർഡ്, മസ്കത്ത് സുന്നി സെൻ്റർ അവാർഡ്, പി പി മുഹമ്മദ് ഫൈസിയുടെ സ്മാരകമായി നൽകപ്പെടുന്നൊരു അവാർഡ്. ആ അവാർഡ് ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി മുസ്ലിയാർക്കാണ് ഇത്തവണ അവർ നൽകുന്നത്. കഴിഞ്ഞ തവണ നമ്മുടെ കോളേജിൽ തന്നെ മർഹൂം കുമരമുത്തൂർ ഉസ്താദ് അവർക്കാണ് നൽകിയത്. അതിനുമുമ്പ് ജാമിയയിലെ തന്നെ ഉസ്താദായ കോട്ടുമല അമിതുകുട്ടി മുസ്ലിയാർ അവർക്ക് നൽകുകയുണ്ടായി. ആ അവാർഡും ഇവിടെ നൽകപ്പെടുകയാണ്. ആഗോള ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ലീഗിൽ എക്സിക്യൂട്ടീവ് അംഗമായി തിരഞ്ഞെടുത്ത ജാമിയയുടെ തന്നെ സന്തതിയായി വാഫി വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ചുക്കാൻ പിടിക്കുന്ന അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി അവരെ ജാമിയ ആദരിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള ആദരവും ഇവിടെ നൽകപ്പെടുകയാണ്. അവയെല്ലാം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരാണ്. അവാർഡ് ദാനവും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഉണ്ടാകും. അദ്ദേഹത്തെ ഹാർദ്ദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സന്നദ്ധാന പ്രസംഗം നിർവഹിക്കുന്ന നമ്മുടെ ജാമിയയുടെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഉസ്താദ് കെ ആലിക്കുട്ടി മുസ്ലിയാറുകളെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ജനപ്രതിനിധികളായി ഇവിടെ എത്തിയിട്ടുള്ള ആദരണീയനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം പി അവർകൾ, ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി അവർകൾ, അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഉസ്താദ് സംസ്കാര ജമിയത്തുൽ ഉലമയുടെ മുഷാവർ അംഗം കൂടിയായ ഉസ്താദ് എം ടി അബ്ദുൽ മുസ്ലിയാർ അവർകൾ, അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ്, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് വി, ഇവരെല്ലാം ഇവിടെ സംസാരിക്കുന്നു. അവരെ എല്ലാം ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമുക്ക് പ്രിയങ്കരരായ ജാമിയയുമായി എപ്പോഴും ബന്ധം പുലർത്തുന്ന ജനപ്രതിനിധികളായ എം എൽ എമാർ ഇവിടെയുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. ആ എം എൽ എമാരെ എല്ലാം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പി വി വഹാബ് സാഹിബ് എം പി അവരുകളും നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രിയങ്കരനായ ഷാനവാസ് സാഹിബ് ഇവിടെയുണ്ട്. നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഇവിടെ വന്നിരുന്നു.
ഈ യോഗത്തിലും അദ്ദേഹത്തെ ഈ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഗുലാം നബി ആസാദിനോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള ഡി സി സി പ്രസിഡൻറ്റ് ശ്രീ പ്രകാശ് വി വി പ്രകാശിനെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വിശിഷ്ടാതിഥികളായി എത്തിയിട്ടില്ല, ഞാൻ എല്ലാവരുടെയും പേര് എടുത്തു പറയുന്നില്ല, ആരുടെയും വിട്ടുപോയേക്കാം, അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. പിന്നീട് എൻ്റെ പ്രിയപ്പെട്ട സന്നദ്ധാനം ഏറ്റുവാങ്ങുന്ന കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് പഠനം പൂർത്തീകരിച്ചുകൊണ്ട് പുറത്തു പോയിട്ടുള്ളവർ അവർക്ക് ഈ വേദിയിൽ സന്നദ്ധ നൽകുകയാണ്. ആ വിദ്യാർത്ഥികൾ ഓരോ 204 വിദ്യാർത്ഥികളെ ഈ സദസ്സിലേക്ക് ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മീഡിയ പ്രവർത്തകന്മാർ ഇവിടെയുണ്ട്, അവർ 4 ദിവസവും അവർ വളരെ നല്ല നിലക്ക് മീഡിയ റിപ്പോർട്ട് അവർ ചെയ്യുകയുണ്ടായി. പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലുമെല്ലാം നല്ല നിലക്ക് തന്നെ അവർ അവതരിപ്പിച്ചു. അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു, അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവരോട് എങ്ങനെ നന്ദി പറയണം എന്നറിഞ്ഞുകൂടാ. കഴിഞ്ഞ മജ്ലിസിനോറും ഇന്ന് ഞാൻ നടന്നപ്പോൾ അഭൂതപൂർവമായ ഒരു ജനക്കൂട്ടമാണ് ഇവിടെ പങ്കെടുത്തത്. ആ അന്നും വളരെ പാടുപെട്ട് ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചു, ഇപ്പോഴും അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമ്മേളനത്തിന് അവരെപ്പോഴും ജാമിയ സമ്മേളനത്തിന് വളരെ സൗഹൃദത്തോടെയാണ് പോലീസ് നമ്മളോട് സഹകരിക്കാറുള്ളത്. പ്രത്യേകമായി അവരെ അഭിനന്ദിക്കുകയാണ്. പോലീസ് ഓഫീസേഴ്സിനെയും അതുപോലെ തന്നെ പോലീസുകാരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയും അവർക്ക് അഖേദവുമായ സ്വാഗതം ഇവിടെ പറയുകയും ചെയ്യുകയാണ്. പിന്നീട് ഇവിടെ നമ്മുടെ ജാമിയയുടെ വിദ്യാർത്ഥികളാണ്, എങ്ങനെയാണ് അവരോട് ഏത് വാക്കുകളിലാണ് സ്വാഗതം പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ജാമിയ സമ്മേളനം പ്രഖ്യാപിച്ചതിൻ്റെ തുടർന്ന് ഈ സമ്മേളനത്തിന് വിജയത്തിന് വേണ്ടി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവർ ഓടി നടക്കുകയാണ്. മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ അവർ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി അവർ ഓടി നടക്കുകയുണ്ട്, ഇതിൻ്റെ പ്രചാരണത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി സമ്മേളനം തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ഒരാഴ്ചയൊക്കെ ഉള്ള ആ വളരെ ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നൂറുലിനുമായും അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികളും അവരൊക്കെ നൽകിയിട്ടുള്ള ആ വലിയ പ്രവർത്തനങ്ങളെ മുക്തഖണ്ഡം പ്രശംസിക്കുകയാണ്. ജാമിയ മാനേജ്മെൻറ്റിനുള്ള അഖേദവമായ നന്ദി കൂടി അവർക്ക് ഞാനിവിടെ പ്രകാശിപ്പിക്കുകയാണ്. അൽ മുനീർ വാർഷിക പതിപ്പ് നൂറുലിമ പുറത്തെടുക്കുകയുണ്ടായി. വളരെ ബൃഹത്തായൊരു വാർഷിക പതിപ്പാണ്. സ്വഹാബ എന്ന തലക്കെട്ടോടെ സ്വഹാബിമാരുടെ ചരിത്രം, പണ്ഡിതന്മാരുടെയും പ്രശസ്തരായ എഴുത്തുകാരുടെയും രീതിയിൽ ആ അവരുടെയൊക്കെ ആ സംഭാവനകൾ അവരുടെയൊക്കെ ആ കൃതികളിലൂടെ അൽ മുനീർ വാർഷിക പതിപ്പ് വളരെ ശ്രദ്ധേയമായിരിക്കും. 300 രൂപ കൊടുത്തുകൊണ്ട് നിങ്ങളത് വാങ്ങുക. ഒരു 30,000 രൂപയുടെ വാല്യൂ അതിന് നമുക്ക് കണക്കാക്കിയാലും അധികമാവുകയില്ല. അത്രയ്ക്ക് ബൃഹത്തായ വിലപ്പെട്ട ആ കൃതി ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. നിങ്ങളതിന് അതുമായി സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്.
ജാമിയയിലെ സമാധാനരായ ഉസ്താദുമാർ, നമുക്കൊരിക്കലും അവരെ മറക്കാൻ സാധ്യമല്ല. നമ്മുടെ ഷെയ്ഖുൽ ജാമിയ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിനയാന്വിതമായ ആ പെരുമാറ്റവും ആ ശീലങ്ങളും, അതുതന്നെ മുഖമുദ്രയായി സ്വീകരിച്ചുകൊണ്ട് ജാമിയയിലെ നമ്മുടെ ഉസ്താദുമാർ, അവരെല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല, അവരെല്ലാവരും ഈ സമ്മേളനത്തിന് വിജയത്തിന് വേണ്ടി എന്ന് മാത്രമല്ല ഈ ജാമിയയുടെ വിവിധങ്ങളായ ഉയർച്ചയ്ക്ക് വേണ്ടി അവരെല്ലാം അഹോരാത്രം പരിശ്രമിക്കുന്നവരാണ്. ഇതൊരു ജോലി എന്നുള്ള നിലക്കല്ല അവർ ചെയ്യുന്നു, ആത്മാർത്ഥമായ ഒരു ദൗത്യമായിട്ടാണ് ജാമിയയിലെ ഉസ്താദുമാർ ഓരോരുത്തരും അവരുടെ അധ്യാപനവും മറ്റ് കർമ്മങ്ങളുമെല്ലാം ഈ സ്ഥാപനത്തിന് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ അവർക്ക് കൂടി സ്വാഗതം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരെ കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ മറ്റ് ലൈറ്റ്, സൗണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുള്ള ആൾക്കാർ, അവരെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ മാനേജിങ് കമ്മിറ്റി അംഗങ്ങളാണ്, ഇതിൻ്റെ തന്നെ ആതിഥേയരാണ് അവർ, അതുപോലെ ജനറൽ ബോഡി അംഗങ്ങൾ, അവർക്കൊന്നും പ്രത്യേകമായി സ്വാഗതം ചെയ്യേണ്ടതില്ല, കാരണം അവർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ആതിഥേയർ. പക്ഷേ യോഗ സാധാരണമെന്നുള്ള നിലക്ക് ഔപചാരികതയ്ക്ക് വേണ്ടി അവരെയും ഈ യോഗത്തിലേക്കും ഈ സമ്മേളനത്തിലേക്കും ഒക്കെ ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊണ്ട്, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മനഃപൂർവ്വമല്ല എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ സമാധാനനിയായ പ്രസിഡന്റ് ഷെയ്ഖ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.